ിശുഭിഷേഖായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഓശായന ഞായർ സമാഗതമായി വിശുദ്ധ വാരം ആരംഭിക്കുകയാണ് ഇന്നേ ദിവസം നാം ജറൂസലമിലാണ് ജെറൂസലമിൽ നമ്മുടെ കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകളുടെ ധേയം കേന്ദ്രമായി നിന്നിരുന്ന ഒരു ദൈവാലയമുണ്ട് ഒരു ജനസമൂഹമുണ്ട് ഈ ജനസമൂഹമാണ് ഇന്ന് അവിടുത്തെ എതിരേറ്റ് ഓസാനവാടി ദൈവാലയത്തിലേക്ക് ആനയിക്കുന്നത് ഈ സംഭവം പൊടുന്നവേ ഉണ്ടായതല്ല മൂന്ന് വർഷം കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളിൽ താനും പിടിച്ചെരുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു പ്രകാശനമായിരുന്നു അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ ഈ ലോകത്തിലേക്ക് വരുന്നത് പിതാവിനാൽ ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് ആ ദൗത്യത്തെക്കുറിച്ച് കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യം അവിടുന്ന് നന്നായി ഒരുങ്ങി തൻ്റെ പരസ്യ ജീവിതകാലത്ത് പ്രാവർത്തികമാക്കി ഈ ദൗത്യത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതായിരുന്നു ദൈവം ആരാണ് ദൈവം എന്താണ് ഇത് രണ്ടും വെളിപ്പെടുത്തുകയായിരുന്നു ഈശോയുടെ ദൗത്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ദൈവത്തെ അതുവരെ തൻ്റെ ശ്രോതാക്കളായ ഇസ്രായേൽ ജനത്തിൻ്റെ പിൻ പിൻതലമുറക്കാർ മനസ്സിലാക്കിയിരുന്നത് സ്രഷ്ടവായിട്ടാണ് പരിപാലകനായിട്ടാണ് അപകടങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും അവരെ സംരക്ഷിക്കുന്നവനായിട്ടാണ് ആ ദൈവത്തെ അവർ ആരാധിച്ചിരുന്നു ആ ദൈവം ഏകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നത് ദൈവ നിന്നയാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നു എന്നാൽ കുറേ പേർ വഴിതെറ്റിപ്പോയിരുന്നു എന്നും നമുക്കറിയാം അപ്പോൾ ഈ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു പൂർത്തീകരണമാണ് കർത്താവ് ചെയ്യുന്നത് ദൈവം പിതാവാണ് ദൈവം പിതാവാകുമ്പോൾ മനുഷ്യരെല്ലാം മക്കളാണ് ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യ മക്കളുടെ സാഹോദര്യവുമാണ് കർത്താവ് കൊണ്ടുവരുന്ന സവിശേഷത ഈ സവിശേഷത അവിടുന്ന് തൻ്റെ വചനപ്രഘോഷണങ്ങളിലും അത്ഭുത പ്രവൃത്തികളിലും ജനങ്ങൾക്കും ശിഷ്യന്മാർക്കും നൽകിയ ബോധനങ്ങളിലും പ്രകാശിതമാക്കിയിരുന്നു അങ്ങനെ ദൈവത്തെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവരിന്ന് പഠിപ്പിച്ചു ലോകത്തിലാദ്യമായിട്ടാണ് ഒരാൾ ദൈവത്തെ പിതാവായിട്ടുള്ള ആ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകുന്നു അപ്പോൾ അങ്ങനെ ദൈവത്തെ പിതാവായിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു ദൈവത്തെ പിതാവായിട്ട് സ്വീകരിച്ച് ജീവിക്കുവാൻ പഠിപ്പിച്ചു കർത്താവ് അവിടുന്ന് എൻ്റെ പ്രഭാഷണങ്ങളിലെല്ലാം പറഞ്ഞു ഞാൻ അപ്രാഹത്തിന് മുമ്പിലുള്ളവനാണ് ഞാൻ പിതാവിൽ ദൈവത്തിൽ നിന്ന് വരുന്നവനാണ് എന്നൊക്കെ അവരുടെ ഭാഷയിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൈവത്തിൽ നിന്ന് വരാൻ സാധിക്കുന്നത് പിന്നീട് അവിടുന്ന് വെളിപ്പെടുത്തി ഞാൻ പുത്രനാണ് എന്ന് ദൈവത്തിൻ്റെ പുത്രൻ അത് അവിടുത്തെ വേളയിലും പ്രകടിപ്പിക്കപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനെ ഞങ്ങൾ കേൾക്കുവിൻ സ്വർഗവും അംഗീകരിച്ചു അവിടുന്ന് പിതാവിൻ്റെ പുത്രനാണ് പിന്നീടും അവിടുന്ന് പറഞ്ഞു ശിഷ്യന്മാരോടായിട്ട് ഞാനും പിതാവും ഒന്നുപോലെ പ്രവർത്തിക്കുന്നു പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്യുന്നതെല്ലാം ഞാനും ചെയ്യുന്നു ഇതൊന്നും അവരുടെ വിശ്വാസമനുസരിച്ച് അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചിരുന്നു പരിസേരും പുരോഹിത പ്രമാണികളും കൂടി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്ന പഴയ നിയമ ചിന്തകളെയെല്ലാം പ്രമാണങ്ങളെയെല്ലാം വ്യാഖ്യാനിച്ച് അവരുടേതായ ഒരു മതത്തെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ആ മതത്തിലെ കുറവുകളൊക്കെയാണ് കർത്താവ് തിരുത്തിക്കൊണ്ട് അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവം പിതാവാണെന്നും അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവിടുന്ന് ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന വചനമാണെന്നും എല്ലാം വെളിപ്പെടുത്തുകയാണ് ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകളുടെ ഒരു പൂർത്തീകരണമായിട്ട് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ പ്രവചനം കൂടിയാണ് മാമോദി സാ സ്വീകരിച്ചപ്പോൾ പിതാവ് മാത്രമല്ല സംസാരിച്ചത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കർത്താവിൻ്റെ മേൽ അവസിക്കുകയും ചെയ്തു ആത്മാവിനാൽ പരിശുദ്ധ അമ്മയിൽ ജനിച്ച് അവിടുന്ന് അതേ ആത്മാവിനാൽ അഭിഷേകം സ്വീകരിച്ചു ആത്മാവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞ് അതേ ആത്മാവിനാൽ നയിക്കപ്പെട്ട് അവിടുന്ന് മരുഭൂമിയിലേക്ക് പോയി എന്തിനെ പിശാദിനാൽ പരീക്ഷിക്കപ്പെടാൻ തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്ന് ഈ ലോകത്തിലെ ശക്തികളോട് തിന്മയ്ക്കെതിരായിട്ട് പോരാടുവാനുള്ള ആ ശക്തി സംഭരിക്കാൻ പരിശുദ്ധാത്മാവ് പ്രലോഭനങ്ങൾ ലൗകികമായിട്ടുള്ളവയെല്ലാം കർത്താവിന് നൽകുകയാണ് അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ എല്ലാം ജയിക്കുന്ന കർത്താവാണ് നാസ്രത്തിലെ സിനഗോഗൽസ് എന്ന് പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനായി അവനെന്നെ അയച്ചിരിക്കുന്നു ദൗത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദേവാലയത്തിൽ വെച്ച് തന്നെ ജറൂസലം ദേവാലയത്തിൽ അവിടുന്ന് നടത്തിയ ഈ പ്രഖ്യാപനത്തിൻ്റെ തുടർക്കഥയായിരുന്നു മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം അപ്പോൾ ഈ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സന്ദർശനങ്ങളിലൂടെയും അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയും വെളിപ്പെടുത്തി താൻ ദൈവപുത്രനാണെന്ന് മനു ഒരു മനുഷ്യനും ഇവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്ന് ജനം അംഗീകരിച്ചു ഇവൻ നമ്മുടെ റബ്ബിമാരെ പോലെയല്ല സംസാരിക്കുന്നത് അധികാരമുള്ളവനെ പോലെയാണ് സംസാരിക്കുന്നത് എന്ന് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജനങ്ങൾ പത് ക്രമേണ കർത്താവിനെ അംഗീകരിക്കുകയാണ് ശിഷ്യന്മാരും പല തവണകളിലായിട്ട് കർത്താവിനെ അംഗീകരിക്കുകയാണ് കാനായിലെ അത്ഭുതം നടന്നപ്പോൾ ആ വിവരണത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ് ഈ അത്ഭുതം കണ്ട് ആദ്യത്തെ അത്ഭുതമാണ് ഈ അത്ഭുതം കണ്ട അവിടുത്തെ ശിഷ്യന്മാർ അവിടുന്ന് വിശ്വസിച്ചു ഈ അത്ഭുതങ്ങളെ അടയാളങ്ങളായിട്ടാണ് യോഹന്നാൻ സലിഹ പറയുന്നത് അപ്പോൾ ഈ യോഹന്നാൻ സലിഹയുടെ ആ വാക്കുകൾ നാം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അടയാളമായ കാനായിലെ വെള്ളം മീഞ്ഞാക്കിയ സംഭവം മുതൽ പിന്നുള്ള എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളായിട്ട് ജനങ്ങൾക്കും ശിഷ്യന്മാർക്കും അവിടുന്ന് വിശ്വസിക്കുവാൻ ഉള്ള കാരണങ്ങളായി മാറി അങ്ങനെ അവിടുത്തെ ദൈവപുത്രസ്ഥാനവും അവിടുത്തെ അവിടെ ഉള്ള ആത്മാവിൻ്റെ അഭിഷേകവും മനസ്സിലാക്കി അവിടുന്ന് ജനങ്ങൾ ശിഷ്യന്മാർ അവിടുത്തെ പല പല സന്ദർഭങ്ങളിൽ അംഗീകരിച്ചു കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കലും ഒരു പരീക്ഷ നടത്തി പരീക്ഷ ഇപ്രകാരമായിരുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് കാരണം താൻ ആരാണെന്ന് ജനങ്ങളെ അറിയിക്കണം ലോകം മനസ്സിലാക്കണം എന്നത് കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അവർ പറഞ്ഞു ചിലർ എന്ന് പറയുന്നു ചിലർ ഏലിയ എന്ന് പറയുന്നു മറ്റു ചിലരെ എറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒരുവനെന്ന് പറയുന്നു എന്ന് പറ ഇങ്ങനെ ഓരോ വിശദീകരണങ്ങൾ കൊടുക്കുകയാണ് ജനങ്ങളുടെ ഇടയിലെ സംസാരമാണ് കർത്താവിനെക്കുറിച്ചുള്ള സംസാരം അപ്പോഴാണ് പത്രോസ് പത്രോസിനോട് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ വഴിയായിട്ട് ഈ ലോകം മുഴുവൻ അറിയിക്കേണ്ട സന്ദേശമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു പത്രറോസാണ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ അഥവാ ക്രിസ്തു ആകുന്നു ഇതിൽ പല ഒരു വിശ്വാസ പ്രഖ്യാപനം പരസ്യ ജീവിതകാലത്ത് കർത്താവിന് കിട്ടിയിട്ടില്ല കർത്താവിന് ഉറപ്പായി ശിഷ്യന്മാരെങ്കിലും തൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അതുപോലെ തന്നെ പിന്നീടാണ് തോമാസിലേക്ക് ആ ഉയർപ്പിന് ശേഷം പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈശോയുടെ ദൈവത്വമാണ് തോമാസ് ലിൻഹ അംഗീകരിക്കുന്നത് ഇപ്രകാരം ശിഷ്യന്മാരും ജനങ്ങളും ക്രമേണ കഥാവിലുള്ള വിശ്വാസത്തിലേക്ക് വരികയും പ്രവാചക ദൗത്യത്തെക്കാളുപരി ഒരു രക്ഷാകര ദൗത്യം അവിടുന്ന് നിർവഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്താൽ പരീക്ഷകരും പുരോഹിത പ്രമാണികളും അസ്വസ്ഥരായി ആ അസ്വസ്ഥതകളെക്കുറിച്ചാണ് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥനാ വിഷയമാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതവിടുത്തെ പീഡാസഹനത്തിലും മല മരണത്തിലും അവസാനിക്കുന്നു പിന്നീട് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു ഈ രഹസ്യങ്ങളാണ് നമ്മുടെ രക്ഷയുടെ കാതലായിട്ടുള്ള സത്യങ്ങൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓശാനയെ കാണണം ശിഷ്യന്മാരവരുടേതായ കൂട്ടായ്മയിൽ കർത്താവിനുള്ള ദൈവത്വവും അവിടുന്ന് രക്ഷകനാണെന്നുള്ള സത്യവും പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അവരെ പോലെ തന്നെ അവരെക്കാൾ ഒരർത്ഥത്തിൽ കൂടുതൽ വികാര ഭരിതമായിട്ട് ജനങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ജനങ്ങൾ കൃഷിപരന്മാർ തൊഴിലാളികൾ പലവിധ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഹരീസരുടെയും പുരോഹിത പ്രമാണികളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ഭവനങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന സേവനം ചെയ്യുന്ന ആളുകൾ ഒക്കെയായിട്ടൊരു വലിയ വൃന്ദം അപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് നമ്മൾ ഈ ഓർസ്ല ജെറൂസലേമിലേക്ക് കർത്താവിനെ കൊണ്ടുപോകുന്നവരെ കാണണം ജനങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ഓശാന ജനങ്ങൾ നമ്മുടെ കർത്താവിനെ വിശ്വസിച്ച് ഏറ്റു പറയുന്ന മഹാസംഭവമാണ് ഓശാന അതുകൊണ്ടാണ് ഓശാനയ്ക്ക് ചരിത്രത്തിൽ ഒരു സ്ഥാനം ലഭിച്ചത് അതുകൊണ്ടാണ് ഓശാന നാളിൽ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മനുഷ്യരും കർത്താവിനെ ഓശാന പാടുന്നത് യേശുക്രിസ്തുവിൻ്റെ ഓശാന തിരുനാളാണ് ഇന്നു അറിഞ്ഞുകൂടാത്ത മനുഷ്യർ ഒരുപക്ഷെ ഈ ലോകത്തിൽ അധികം കാണുകയില്ല അങ്ങനെ ഈ ഓശാന ഭുവന പ്രസിദ്ധമായി തീരണമെന്ന് വരികിൽ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വവും അവരുടെ അവിടുത്തെ രക്ഷാകര ദൗത്യവും ലോകം ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നവരാണ് നമ്മൾ ഇന്ന് നമ്മൾ നമ്മുടെ ആ ഓശാന പാടുന്ന ദിവസമാണെങ്കിൽ ജറൂസലത്തിലെ ആ ലളിതമനസ്കരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ദൈവവിശ്വാസികളായിട്ടുള്ള കർത്താവിൽ ദൈവത്വം ദർശിച്ച ആ ജനങ്ങളോടൊപ്പം നമ്മൾ ഓശാന പാടണം അവർ പറഞ്ഞതെന്താണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ഓശാന കഥാവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഇവൻ ഗലീലിലെ നസറത്തിൽ നിന്നുള്ള യഥാർത്ഥ പ്രവാചകനാണ് അംഗീകരിച്ചേറ്റ് പറയുന്ന സത്യങ്ങളാണ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്ന സത്യങ്ങൾ അവർ ഭവനങ്ങളിലിരുന്ന് അടക്കം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവിടുന്ന് പിന്നീട് അവർ പിന്നീട് കൂട്ടങ്ങളിൽ സംസാരിച്ച കാര്യങ്ങൾ സ്ത്രീകളെ ഭക്ഷണം ഒരുക്കിയ സന്ദർഭത്തിൽ പരസ്പരം പറഞ്ഞിരുന്നത് ജോലി വേളകളിലൊക്കെ അവൻ ആരായിരിക്കുമെന്ന് ചർച്ച ചെയ്ത വിഷയമാണ് അവർ ഒന്നിച്ചു കൂടിയപ്പോൾ ഉദീരണം ചെയ്യുകയാണ് ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്തുകൊണ്ടാണ് ഈ അർത്ഥം ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് ദാവീദിൻ്റെ പുത്രൻ ഓശാന കാരണം രക്ഷകൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് വരുമെന്നുള്ളത് പ്രവചനമായി അത് പഴയനിമം ഉരുക്കഴിച്ചിരുന്ന അവർക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവർ അറിഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നതിനാൽ അവർ പറയുകയാണ് ദാവീദൻ്റെ പുത്രൻ ഓശാന ഇതാ രക്ഷകൻ വന്നിരിക്കുന്നു അവരെ ഏറ്റു പറയുകയാണ് ആ വാക്കുകൾക്ക് അത്ത അത്ര വലിയ ഒരു അർത്ഥ ഗാംഭീര്യമുണ്ട് ദാവീദൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഇതിൽ പര ഒരാൾ വരാനില്ല കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഇവൻ യഥാർത്ഥ പ്രവാചകനാണ് അവരേറ്റു പറയുകയാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഈ ജനം തന്നെയാണ് പിന്നീട് കർത്താവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത് ഒരു ഈ കൂട്ടത്തിൽ നിന്നും ചിലരൊക്കെ പിന്തിരിഞ്ഞ് ആ ആ കർത്താവിനെ കുറൂശിക്കുക എന്ന് പറയാനും പോയിരിക്കാം പക്ഷേ മാനുഷികമായിട്ട് തന്നെ ചിന്തിച്ചാൽ പോരെയും പ്രിയമുള്ളവരെ ഈ കൂട്ടമായിരുന്നിരിക്കുകയില്ല പുരോഹിത പ്രമാണികളാലും പരീക്ഷയരാലും വശത്താക്കപ്പെട്ടിരുന്നവർ തെറ്റായ പഠനങ്ങൾ കൊടുത്ത് പ്രബോധനങ്ങൾ നൽകി കർത്താവിൻ്റെ പഴയ നിയമ വെളിപാടുകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യവസ്ഥാപിതമായ യഹൂത മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഒരുപക്ഷെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തി പ്രിയമുള്ളവരെ ജനക്കൂട്ടത്തെ വഴിതെപ്പിക്കുക എളുപ്പമാണ് എന്നാൽ ജനക്കൂട്ടമാണ് യഥാർത്ഥത്തിൽ സത്യം വിളിച്ചു പോകുന്നവർ അതാണ് ഈ ഓശാനയിൽ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ നിഷ്കളങ്കതയെ അവരുടെ ലാളിത്യത്തെ അവരുടേതായ ജീവിത സാധാരണ ജീവിത ശൈലിയെ നാം അംഗീകരിക്കണം വാസ്തവത്തിൽ സഭയുടെ സ്വരവും ജനങ്ങളുടെ സ്വരമാണ് ഈ ദേവാലയത്തിൽ ഇത് ചെറുതാണെന്ന് ഒരിക്കലും തടിച്ചുകൂടിയിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യോശാന നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാകണം ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൽ അവിടുന്ന് ദൈവപുത്രനാണ് അവിടുന്ന് ദൈവവചനമാണ് ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ആ അനാഭ്രായിൽ നമ്മൾ ഏറ്റു പറയും അവിടുന്ന് ദൈവപുത്രനാണ് ദൈവവചനമാണ് നമുക്ക് വേണ്ടി മരിച്ചവനാണ് നമുക്ക് നമ്മോടൊപ്പം ഉയർത്തെഴു നിൽക്കുന്നവനാണ് നമ്മെയും ഉയർപ്പിക്കുന്നവനാണെന്നൊക്കെയുള്ള നിത്യ സത്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മളിന്ന് പ്രാർത്ഥനയിൽ വിഷയമാക്കും അതുതന്നെയാണ് ഈ ഓശാനയിൽ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനം ദാവീദൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുകീഹിതൻ നർത്ത് എന്നുള്ള പ്രവാചകന് ഓശാന ഇതെല്ലാം കേട്ടപ്പോൾ ഈ പുരോഹിത പ്രമാണികളും അതുപോലെ തന്നെ പരിസേരും അസ്വസ്ഥരായി എന്നൊരു വാക്ക് വാചകം നമ്മൾ സുവിശേഷത്തിൽ കേട്ടു ഇവരെന്താണ് ഈ പറയുന്നത് അവർ അസ്വസ്ഥരായിട്ട് കർത്താവിനോട് ചോദിക്കുക അപ്പോൾ കർത്താവ് എട്ടാം സങ്കീർത്തനൻ രണ്ടാം വാക്യം ഉത്തരിച്ചു പറയുകയാണ് നിങ്ങൾ കുഞ്ഞി കുഞ്ഞുങ്ങളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ കൊണ്ട് അവനൊരു കോട്ടയുണ്ടാക്കി എന്നുള്ള സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് അവരാണ് ഈ പ്രഘോഷിക്കുന്നത് നിഷ്കളങ്ക മനസ്സ് ഒരു കുട്ടിയെ പിടിച്ച് തൻ്റെ ജനങ്ങളുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ ഈ ശിശുവിനെ പോലെയുള്ളവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രിയമുള്ളവരെ ആരാണത് നിങ്ങൾ നിങ്ങളാണ് ഈ ഓശാന പാടുന്നവരാണ് ആകണം ഇപ്രകാരം കർത്താവിന് ഓശാന പാടിക്കൊണ്ട് അവിടെ നിന്നുള്ള വിശ്വാസം നമ്മളിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടുത്തെ രക്ഷകനായിട്ടും പ്രവാചകനായിട്ടും സ്വീകരിക്കുമ്പോൾ അവിടുന്ന് ഈ ലോകത്തിൽ വന്നിട്ടുള്ള സകല മനുഷ്യരെക്കാളും വ്യത്യസ്തനായിട്ടുള്ള ദൈവപുത്രനും മിശിഹായുമാണെന്ന് ഏറ്റു പറയുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് നടത്തുന്നത് ഇതൊരു ചടങ്ങല്ല ഇത് ഓരോ വർഷവും വരുന്ന ഒരു കർമ്മം മാത്രമല്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തലാണ് ഇത് കർത്താവിനോടും സഭയോടും ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശനമാണ് ഇത് കാണുന്നതാണ് വാസ്തവത്തിൽ ദൈവത്തെ കർത്താവും രക്ഷകനുമായിട്ടും സ്വീകരിക്കേണ്ടത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സന്ദേശത്തിനൊരു സാർവലൗകികതയും എന്ന് നമുക്കറിയാം അതാണ് പൗലോ സ്വശ്രിയായുടെ ലേഖനത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് കാട്ടുമുന്തിരിയോട് മുന്തിരിൽ നിന്ന് ശാഖയോടിച്ച് യഥാർത്ഥ മുന്തിരിയോട് ചേർത്തുകൊണ്ട് യഹൂദരും യഹൂദരല്ലാത്തവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ രക്ഷാകരമായ പ്രവർത്തനത്തെക്കുറിച്ച് പൗലോസ്വശ്രീ ലോമ കാർത്തി എന്ന് നമ്മൾ കേട്ടു അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് തൻ്റെ മക്കളായ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് കർത്താവായ ഈശോമിശിഹായുടെ ആ പ്രവർത്തനമാണ് നാം എന്ന് കേണുന്നത് അതിനാലെന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഏത് സംസ്കാര പൈതൃകമുള്ളവരായിരുന്നാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ഏത് രാജ്യത്തിൽ വസിക്കുന്നവരായാലും നമ്മുടെ സഹോദരന്മാരാണ് കർത്താവായ ഈശ്വമിശിഹായ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമക്കളെ പോലെ പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും ബഹുമാനിക്കുവാനും കൂട്ടത്തിൽ നിർത്താനും ഒന്നിച്ചു നീങ്ങാനും വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ ഐക്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ ജീവിതം തന്നെ മനുഷ്യ സമൂഹത്തെ കോർത്തിണക്കുന്നതാണ് ഇത് ആദ്യമായിട്ട് സഭാ മക്കളിൽ സംഭവിക്കണം സഭയുടെ ഉള്ളിൽ കുടുംബങ്ങളിൽ ഈ ഐക്യം സംസ്ഥാപിതമാകാം പരസ്പരം ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും കർത്താവ് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയതുപോലെ ദൈവം എന്താണെന്ന് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്തി എന്താണത് സ്നേഹം കാരുണ്യം ദൈവം സ്നേഹമാകുന്നുവെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് നമ്മുടെ കർത്താവായി ശോംശിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ് യോഹനാനന്ദ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം ആ സുവിശേഷത്തെ മുഴുവൻ സംഗ്രഹിക്കുന്നുണ്ടെന്ന് സി എസ് സ്പിക്ക് എന്ന് പറയുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു വാചകത്തിലെ മൂന്ന് പതിനാറിൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ദൗത്യം ഇന്ന് നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന ഈ ദൗത്യം മുഴുവൻ കാണും ഫ്രാൻസിസ് പാപ ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന നല്ല സമറിയാക്കാരൻ്റെ ഉപമ അക്രമികളാൽ പിടിക്കപ്പെട്ട് വഴിയോരത്ത് കിടന്ന ആ മനുഷ്യനെ സഹായിക്കുവാനായിട്ട് ചെയ്യുന്ന നല്ല സമറിയാക്കാരൻ പ്രിയമുള്ളവരെ നാം നല്ല സമറിയാക്കാരൻ എന്ന കർത്താവ് പറയുക അല്ലാതെ കർത്താവിനെതിരായി ഗൂഢാലോചനകൾ നടത്തുന്നവരാകരുത് കർത്താവിനെതിരായി ആസൂത്രണങ്ങൾ നടത്തുന്നവരാകരുത് അവിടെയും സഭയുടെയും പ്രബോധനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാകരുത് വിധേയത്വത്തോടും എളിമയോടും കൂടി പോലോസിസിലിയ റോമാക്കാർക്കോട് പറയുന്നത് പോലെ വിനയത്തോടും കൂടി കർത്താവിൽ വിശ്വസിച്ച് സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം സ്നേഹമറിയിക്കാം കാരുണ്യം പ്രാവർത്തികമാക്കാം അപ്പോൾ നമ്മൾ ദൈവമുക്കളായിത്തീരും ദാവിഹീതൻ്റെ പുത്രൻ മോശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ലാവിൻ്റെയും പുത്രൻ്റെയും അശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ